ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. സോക്കർ ചലഞ്ചലും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പം ഇന്ന് വന്നത് നമ്മുടെ ഓൺലൈൻ മാച്ച് തന്നെയാണ്. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 1534 റേറ്റിംഗുള്ള ഒരു പ്ലെയറായിട്ടാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ സ്കോഡ് വന്നേക്കുന്നത് ലെജൻഡ് സ്കോഡാണ്. 4-3-1-2 എന്ന ഫോർമേഷനിലാണ് നമ്മളിന്ന് ഇറക്കുന്നത്. ജാക്ക് ആൻഡോൻ്റെ പഴയൊരു ഫോർമേഷനിലാണ് നമ്മളിന്ന് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ CFകളെ യൂസ് ചെയ്യുന്നില്ല, 2 SSകളെയാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് സ്ട്രൈക്കേഴ്സിനാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഒപ്പോണന്റ് വന്നിട്ട് 4-3-1-2 എന്ന ഫോർമേഷനിലാണ്. അപ്പോൾ റുമിനിങ് ആൻഡ് ബെർക്കാമ്പാണ് നമ്മൾ എന്താ പറയുക സ്ട്രൈക്ക് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അച്ഛന്മാരെ നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് കടക്കാം. യെസ്, അപ്പം എന്തായാലും നമുക്ക് ഇതേ നമ്മുടെ മാച്ച് സ്റ്റേഡിയത്തിലേക്ക് വന്നിട്ടുണ്ട്. യെസ്, വെൽക്കം ടു ഇന്ത്യ. അപ്പോൾ മറ്റന്മാരെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. യെസ്, ഒപ്പോണൻ്റ് സ്റ്റാർട്ട് ചെയ്തേക്കാണ് പുയോൾ ടു. ഓ, ഈ പ്ലെയറിൻ്റെ ഒരു തൂക്കിയറാണല്ലോ. നല്ലൊരു ത്രൂ ബോള് ലാവൻഡോവ്സ്കി. യെസ്, നമ്മുടെ ലിസസു ഇൻ്റർസെപ്ഷൻ അഗെയിൻ പുയോൾ ടു കഫു. യെസ്, അപ്പം എന്തായാലും പരമാവധി ഫോർമേഷൻ കയ്യിൽ പിടിക്കാൻ നോക്കുകയാണ്. ക്രൈഫ് ടു പെർലോ ടു ബെക്കുംബ ടു ലിസാസു. ബാക്ക് ബോൾ അഗെയിൻ ചെക്കാണെന്ന് ഗോൾ വല കാത്ത് സൂക്ഷിക്കുന്ന ആൾ. യെസ്, പുയോൾ ടു കഫു ടു സിൽവ ടു ഓ പാട്രിക് വിയേര. ഇൻ്റർസെപ്ഷൻ അഗെയിൻ ബെക്കാം ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഡിബ്രൂയിൻ അഗെയിൻ പുയോൾ തിരിച്ചെടുക്കുന്നു. വീണ്ടും ചെക്ക് ടു ലിസാസു. ബെക്കാം ടു ക്രൈഫ് ടു റുമി. യെസ്, ബെർക്കാമ്പ് ഓ റുമിക്ക് ഉള്ളിലേ കയറാൻ സാധിച്ചില്ല. ഞാൻ വിചാരിച്ചു ആ രണ്ട് പേരുടെ ഇടയിൽ കൂടെ കടന്നു പോകുന്നു, പക്ഷെ നടന്നില്ല. യെസ്, പാട്രിക് വിയേര ടു ബെക്കാം. പാട്രിക് വിയേര. യെസ്, ബുയോൾ ഇൻ്റർസെപ്ഷൻ. ബെർക്കാം തിരിഞ്ഞ് കളിക്കാൻ പറ്റുന്നില്ല. വീണ്ടും പാട്രിക് വിയേര. യെസ്, വീണ്ടും സിൽവ ഇൻ്റർസെപ്ഷൻ ചെയ്യുന്നു. കഫു ടു പുയോൾ അഗെയിൻ. കഫു ടു സിൽവ ടു പെർലോ അഗെയിൻ. ബാക്ക് ബോൾ ചെക്കിലേക്ക്. ഞാൻ പരമാവധി കയ്യിൽ വെച്ച് നിൽക്കുകയാണ്, കാരണം ഏറ്റവും ഡേഞ്ചർ ഒപ്പോണൻ്റാണ്. കാരണം 1500 റേറ്റിംഗ് ഉള്ള ഒരു പ്ലെയറാണ്. തോറ്റു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ റേറ്റിംഗ് കുറയും. ഓ, നല്ലൊരു ത്രൂ ബോളാണ്, പക്ഷേ റൂമിനിങ്ങനെ ഓൾറെഡി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മിസ്സാണ്. വീണ്ടും ഡേവിസ്. ബെക്കാം അഗെയിൻ ഡേവിസ് ടു പാട്രിക് വിയേര. പുയോൾ ടു ജെറാർഡാന്ന് തോന്നുന്നു. വിയേര ടു ക്രിസ്റ്റ്യാനോ. കെവിൻ ഡിബ്രോയിൻ. യെസ്, ബെക്കുംബറി ഇൻ്റർസെപ്ഷൻ അഗെയിൻ ക്രൈഫ്. വീണ്ടും ഒരു ഡിഫ്ലക്ഷൻ, ജെറാർഡ് പിടിച്ചെടുക്കുന്നു. വീണ്ടും ബെക്കാം ടു വിയേര. ക്രിസ്റ്റ്യാനോ ടു ഡിബ്രോയിൻ. യെസ്, ബെക്കുംബർ ഈസി ആക്കുന്നു. വീണ്ടും ക്രൈഫ് ത്രൂ ബോളാണ് ബെർക്കാമ്പിലേക്ക്, പക്ഷേ നടക്കുന്നില്ല. ബെർക്കാമ്പ് ഇത്തിരി ഡിലേ ആണ്, റണ്ണിങ് ഇത്തിരി ഡിലേ ആയിട്ട് പോകണം പ്ലെയർ പോണത്. യെസ്, അഗെയിൻ ബെക്കുംബർ. ബാക്ക് ബോൾ ഡേഞ്ചർ ബോളായിരുന്നു അത്. ബാക്ക് ബോളിൽ ഇട്ട് കളിച്ചാരനെ രക്ഷപ്പെടുന്നു. വീണ്ടും ഒരു ത്രൂ ബോൾ. ബെക്കാം ടു റുമിനിങ് ടു ക്രൈഫ്. യെസ്, ക്രൈഫ് അഗെയിൻ ത്രൂ ബോൾ. കഫു ടു ഓ ഡേഞ്ചർ, നല്ലൊരു ബോളായിരുന്നു. വീണ്ടും ഡേഞ്ചർ ആകുന്നു. ഓ, ലാവൻഡോവ്സ്കി. ഓ, ഒരു രക്ഷയില്ലാട്ടാ. നല്ല ബുള്ളറ്റ് ഷോട്ടാണ് ഒപ്പോണൻ്റ് ലാവൻഡോവ്സ്കിന് വെച്ചിട്ട്. ഒരു നല്ലൊരു അടിപൊളി സെലിബ്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. യെസ്, 41-ാം മിനിറ്റിലാണ് ആ മിസ് ബോളാണ്. കഫുവിൻ്റെ ഒരു മിസ് ബോളാണ്. ആ സെൻറ്ററിൽ നിന്ന് മിസ്സാക്കിയ ബോള് ഡയറക്റ്റ് നമ്മുടെ ക്രിസ്റ്റ്യാനോയുടെ കയ്യിൽ. ക്രിസ്റ്റ്യാനോ നേരെ ലാവൻഡോവ്സ്കിയിലേക്കാണ്. ലാവൻഡോവ്സ്കിനെ പിടിച്ചാലും കിട്ടിയില്ല. ഡയറക്റ്റ് നല്ലൊരു ഷോട്ടാണ് ഒപ്പോണൻ്റ് നമുക്ക് തന്നത്. അപ്പം എന്തായാലും 1-0 എന്ന ഗോൾ നില. വീണ്ടും നമുക്കൊരു ലോ എന്ന് വിചാരിക്കാൻ പറ്റില്ല, കാരണം ഏകദേശം 44 മിനിറ്റ് ആയിട്ടുള്ളൂ. യെസ്, എന്തായാലും അപ്പോൾ വെസ്റ്റ് ഹാഫ് കഴിഞ്ഞേക്കാണ്. വെസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ നമുക്ക് 1-0 എന്ന ഗോൾ നിലയാണ്. 58% നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഒറ്റ ഷോട്ട് പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എന്താ പറയുക, ഒരു ചാൻസ് പോലും എനിക്ക് കയ്യിൽ കിട്ടിയില്ല വെസ്റ്റ് ഹാഫ്. യെസ്, അപ്പോൾ എന്തായാലും ഞാൻ ചേഞ്ച് ചെയ്യണത് ബെർക്കാമ്പിന് ചേഞ്ച് ചെയ്തിട്ട് ഡൽപിയറോനെ ഇറക്കിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അവിടെ ഓടിക്കയറാൻ ഇത്തിരി ഡൽപി നമ്മുടെ ബെർക്കാമ്പിന് സാധിക്കുന്നില്ല. അപ്പോൾ
ഞാൻ ചേഞ്ച് ചെയ്തേക്കാണ്, വെസ്റ്റ് ചേഞ്ചാണ് നമ്മൾ ഇപ്പം ഇറക്കിയേക്കണത്. ഡെൽ പി ആറോനെയാണ്, റുമിനിങ് ഏകദേശം കുഴപ്പമില്ല, അവിടെ സെറ്റാണ്. പക്ഷെ ഒപ്പോണൻ്റ് സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ പറ്റിയത്. യെസ്, അപ്പോൾ ഡെൽ പി ആറോ ഇനി സെക്കൻഡ് ഹാഫിൽ എന്താകും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒപ്പോണൻ്റ് ഹാളൻ്റെ തന്നെ ഇറക്കിയിട്ടുണ്ട്, ലാവൻഡോവ്സ്കി, ക്രിസ്റ്റ്യാനോ ചേഞ്ച് ചെയ്തിട്ട് കെലിയൻ എംബാപ്പെ. യെസ്, റുമി ഓഫ് മിസ്, വീണ്ടും കെലിയൻ എംബാപ്പെ. യെസ്, വീണ്ടും ഡെൽ പിയാറോ, അഗൈൻ ഡെൽ പിയാറോ, യെസ് ഷോട്ട്. യെസ് ഗായ്സ്, എന്നാലും 1-1 എന്ന ഗോളിൽ എൻ്റെ ഒരു കട്ട സെലിബ്രേഷൻ ഞാൻ ഡെൽ പിയാറോനെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നല്ലൊരു അറ്റംപ്റ്റ് ആണ്, ഡെൽ പിയാറോ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു എൻഡിലേക്കാണ് കൊടുത്തത്. ഡെൽ പിയാറോ 9-ാം മിനിറ്റിലേക്ക് കടന്നപ്പോഴേ തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്. 1-1 എന്ന ഗോളിൽ നില വീണ്ടും സമനിലയിൽ പിടിച്ചു നിർത്തിയേക്കാണ് ബെക്കം. ബെക്കം ടു ഡേവീസ്, കഫു, അഗൈൻ കെലിയൻ എംബാപ്പെ, എംബാപ്പെ ടു ഡേവീസ്. യെസ്, ക്രൈഫ്, ഇൻ്റർസെപ്ഷൻ, അഗൈൻ ഡെൽ പിയാറോ, ഡെൽ പിയാറോ എടുത്ത് തിരിയുന്നു സെൻറ്ററിന്ന്. യെസ്, ഡെൽ പിയാറോ, 4-3 പേര് ഡെൽ പിയാറോ പിന്നെ. യെസ്, റുമിനിങ്ങിലേക്ക്. യെസ് ഗായ്സ്, എന്തായാലും വീണ്ടും അഗൈൻ ലീഡാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഒരു ഗോളും കൂടി ലീഡാണ്, 2 goals. യെസ്, ഡെൽ പിയാറോനെ സെൻറ്ററിൽ നിന്ന് തന്നെ 3 പ്ലെയേഴ്സ് ബാക്ക് നിന്ന് പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആൾക്ക് വിഷയമല്ല, 2-1 എന്ന ഗോളിൽ നില വീണ്ടും നമുക്കൊരു വിന്നാണ് കിട്ടിയ, വിന്നല്ല ഒരു ഗോള് ലീഡാണ് തന്നേക്കണത്. യെസ്, അപ്പം എന്തായാലും നല്ലൊരു ഹാപ്പി മൂമെൻറ്റ്. യെസ്, കമോൺ ബഡി, കമോൺ. ഓ, ബെക്കം, ബെക്കം ടു റുമിനിങ്, റുമിനിങ് ടു ക്രൈഫ്, ക്രൈഫ് ടു അഗൈൻ ഡെൽ പിയാറോ. ഡെൽ പിയാറോ മിസ്സാക്കല്ലേ, ഡെൽ പിയാറോ. ഓ, ഡേവീസ് ബാക്ക് ബോളാണ്. പീറ്റർ ചെക്ക്, ചെക്ക് ടു ഡേവീസ്, ഡേവീസ് ടു ബെക്കം, ബെക്കം ടു കെലിയൻ എംബാപ്പെ, എംബാപ്പെ, എംബാപ്പെ ടു കോളേ. ഓ, കോളേൻ ഇറക്കിയിട്ടുണ്ട്. ഹാളൻഡ്, 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 ഊഫ് മാൻ, നല്ലൊരു അറ്റംപ്റ്റ് ആണ് ഒപ്പോണൻ്റ് ചെയ്തത്. പക്ഷെ എന്തോ ഒരു പ്രസ്സിങ്ങും കാര്യങ്ങളും കൊണ്ട് കറക്റ്റായിട്ട് ഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഹാളൻ്റ് ആണ്, നല്ലൊരു ഇടതുകാല ഷോട്ടാണ് അത് പോയത്, പുറത്തേക്കാണ്, രക്ഷപ്പെടുന്നു നമ്മൾ. ഇല്ലെങ്കിൽ ഈ ഗോളിൽ നമുക്കൊരു സമനില നിന്ന് നിൽക്കേണ്ട കളിയായിരുന്നു. പക്ഷെ ഇപ്പം എന്തായാലും നമുക്ക് വീണ്ടും അഗൈൻ നമ്മുടെ ഗെയിം പ്ലേയിലേക്ക് കിടന്നേക്കാണ്. ഏകദേശം കയ്യിൽ വെച്ചിട്ടാണ് കളിക്കുന്നത്, കാരണം നമ്മൾ ഒരു ഗോളാണ് ലീഡ് ചെയ്ത് കയറിയിട്ടുള്ളൂ. യെസ്, ദിൽവ, കഫു, ലോങ് ബോൾ, അഗൈൻ ഡെൽ പിയാറോ. യെസ്, ഡെൽ പിയാറോ ഈസി ഷീൽഡിങ് ആണ്. റുമിനിങ് ഷോട്ട്, ഓഫ് ചെക്ക്, വീണ്ടും എൻ്റെ മോനെ അറ്റംപ്റ്റ്, നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ഡെൽ പിയാറോ ഒരു രക്ഷയില്ല, ഷീൽഡ് ചെയ്ത് പന്തെടുക്കണേന് ഒരു രക്ഷയില്ലാത്ത ഒരു മനുഷ്യൻ തന്നെയാണ്. യെസ്, അഗൈൻ ഒരു കോർണർ കിക്കാണ് നമുക്ക് കിട്ടിയേക്കണത്. യെസ്, ബെക്കാമാണ് എടുക്കണത്. ബെക്കാം, കമോൺ ബോ ബ്രോ. യെസ്, പൊസിഷൻ ഓക്കെ. ബെക്കാം ഓഫ് ക്ലിയർ ചെയ്യുന്നു, വീണ്ടും ലിസാസ്, ഒരു ഷോട്ട്, വീണ്ടും ഒരു ഡിഫ്ലക്ഷൻ, അഗൈൻ വീണ്ടും കഫു, ഡേവീസ്, ഓഫ് ഡേവീസ്, വീണ്ടും കോളെ, വീണ്ടും ഹാളാൻഡ്. യെസ്, ബെക്കുംബർ ഈസിയാക്കുന്നു, വീണ്ടും ബെക്കുംബർ, ഇൻ്റർസെപ്ഷൻ, അഗൈൻ റുമിനിങ്, റുമിനിങ് കമോൺ ബഡി, ഓ ഓഫ് ത്രൂ ആണ് വെച്ച് കൊടുത്തത്, വീണ്ടും മിസ്സാക്കുന്നു. റുമിനിങ്ങിനെ വെച്ചിട്ട് എടുക്കാമായിരുന്നു, പക്ഷേ ഞാൻ ഡെൽ പിയാറോയിലേക്ക് ഒരു ത്രൂ ആണ് കൊടുത്തത്, പക്ഷേ അത് മിസ്സാണ് അതവിടെ. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. വീണ്ടും സിൽവ, അഗൈൻ ഡെൽ പിയാറോ, അഗൈൻ റുമിനിങ്, റുമിനിങ് ത്രൂ ബോളാണ് ക്രെഫിലേക്ക്, പക്ഷെ മിസ്സാക്കുന്നു. വീണ്ടും കഫു, അല്ല ബെക്കുംബോ, പാട്രിക് വിയേറ, വീണ്ടും ഇൻ്റർസെപ്ഷൻ, അഗൈൻ കെലിയൻ എംബാപ്പെ, എംബാപ്പെ ടു ഹാളൻഡ്, ഹാളൻഡ് ടു കെലിയൻ എംബാപ്പെ, എംബാപ്പെ ടു ബെക്കാം, ബെക്കാം ടു കെലിയൻ എംബാപ്പെ, വീണ്ടും അഗൈൻ ഹാളൻഡ് ഷോട്ട്, വീണ്ടും ചെക്ക്, സേവാണ്, ചെക്ക്, നല്ലൊരു സേവാണ് ഇവിടെ നടത്തിയത് ഹാളൻ്റെ, നല്ലൊരു ഷോട്ട്. അഗൈൻ ബെക്കാം, ബെക്കം ടു ഡേവീസ്, സിൽവ, സിൽവ, ഓ അഡ്വാൻറ്റേജ് ബോൾ, വീണ്ടും ഓഫ്, ഒപ്പോണൻ്റ് നല്ലൊരു ടൈമിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഒരു വീണ്ടും ഒരു അഡ്വാൻറ്റേജ്. യെസ് ഗായ്സ്, അപ്പം എന്തായാലും ഒരു തല്ലാണ് നമ്മുടെ സിൽവിയായിട്ട് നമ്മുടെ ഡേവീസ്. യെസ്, അപ്പോൾ ഇതൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഒരു ഫൗളാണ് അവിടെ കിട്ടിയത്, ഒപ്പോണൻ്റൊരു ബോക്സിന് വെളിയിലാണ്, ബെക്കാമാണ് എടുക്കണത്. അപ്പോൾ ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോണത് നമ്മുടെ ക്രൈഫിനെയാണ്. ക്രൈഫ് ഏകദേശം റെഡ് ആയിട്ടുണ്ട്, റെഡ്. അപ്പം ഞാൻ റിവാൾഡോനെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചേഞ്ച് കൂടി, ഇന്ത്യ റുമിനിങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ മർഡോണാശാനെ ഇറക്കിയിട്ടുണ്ട്. അപ്പം മർഡോണാശാൻ അവിടെ എന്തായാലും നല്ലൊരു കളിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം, കാരണം ഉയരം കുറവാണ് ഏറ്റവും, അതാണ് എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം. ഒരു എയർ ബോൾ പാസ്സൊക്കെ വരുമ്പോഴാണ് മിസ്സിങ്. യെസ്, ബെക്കാം, ഉഫ് മാൻ, നല്ലൊരു അറ്റംപ്റ്റ്, അഗൈൻ വിങ്ങെന്നാണ്, ഇത്രയും നല്ല ബാറിൽ തട്ടി
പുറത്തേക്കാണ് പോയത്. നല്ലൊരു അറ്റംപ്റ്റ് ആണ്. ഏ ബാർ, യെസ് ബാർ, യെസ് ബാർമ തട്ടിയിട്ടുണ്ട്. ബാറാണോ കൈയാണോ? ഓക്കെ, ബാർമയാണ് തട്ടിയത്. ഔട്ട് ബോൾ, ഔട്ട് കിക്ക്. അഗൈൻ ലിസസ്, അഗൈൻ ബെക്കം, ബെക്കം ടു പിർലോ, പിർലോ ടു റിവാൾഡോ, റിവാൾഡോ ടു മർഡോണ. യെസ് മർഡോണ സ്കിൽ. അഗൈൻ ഡെൽ പിയറോ, അഗൈൻ പിർലോ. എൻ്റെ മോനെ പിർലോ. യെസ് ഗായ്സ്, അപ്പോൾ എന്തായാലും 3-2 എന്ന ഗോൾ. എയർ ഡൗൺ ടൈം സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് കേട്ടാ പിർലോ അങ്ങോട്ട് വരുന്നത്. ഞാൻ യാതൊരു പ്രതീക്ഷയില്ല. ഞാൻ അവിടെ യൂസ് ചെയ്തത് മർഡോണ വരുന്നതാണ്. പക്ഷെ ഒരു രക്ഷയില്ല, പിർലോ അതിലെ ഡി എം എഫ് ആണ്. പക്ഷെ എന്തായാലും ആളവിടെ ഓടിക്കയറി നല്ലൊരു അറ്റംപ്റ്റ് ആണ് അവിടെ. നല്ലൊരു ത്രൂ ആണ് ഡെൽ പിയറോ കൊടുത്തത്. അവിടെ ഈസി ആയിട്ട് എടുത്തു. പക്ഷെ അതൊരു ഗോളിയുടെയും ഒരു പ്ലെയറിൻ്റെയും ഒരു ഡിഫ്ലക്ഷൻ അവിടെ ഏകദേശം വന്നിട്ടുണ്ട്. ഒരു ടച്ച് ഉണ്ട് എനിക്ക് തോന്നുന്നത്. ദി പ്ലെയറുടെ ഡേവീസിൻ്റെ ഒരു ടച്ച് കോഡ് കൂടിയിട്ടാണത് ഡിഫ്ലക്ഷൻ തന്നെയാണ് അത് അവിടെ ഗോളായി മാറിയിരിക്കുന്നത്. യെസ്, അപ്പോൾ ഓഹോ ഗായ്സ്, അപ്പോൾ എന്തായാലും 3 ഗോൾ കിട്ടിയ ഒരു വിഷമം കൊണ്ടാണെന്ന് തോന്നുന്നു. ഒപ്പോണൻ്റ് നമ്മുടെ നെറ്റ്വർക്ക് കട്ട് ചെയ്തേക്കാണ്. അപ്പോൾ എന്തായാലും വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഒപ്പോണൻ്റ് നെറ്റ് കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ് എൻ്റെ അറിവിൽ. കാരണം 1500 റേറ്റിംഗുള്ള ഒരു പ്ലെയറാണ്. നല്ല റേറ്റിംഗ് കുറയാൻ ചാൻസ് കൂടുതലുണ്ട്. യെസ്, മാച്ച് എൻഡിങ്ങിലേക്ക് വന്നേക്കാണ്. എൻ്റെ ഒരു പ്രതീക്ഷ നല്ലാക്കാതി എന്നാൽ മതി എന്നാണ്. കാരണം ഞാൻ കളിച്ചതിലെല്ലാവരും ഇതുപോലെയുള്ള അവസ്ഥകളിലാണ് നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. വെയിറ്റിംഗ് ആണ്, മാച്ച് എൻഡിങ്. പ്ലേസ് എ വെയിറ്റ് എ മൊമെൻറ്റ്. യെസ്, 3 ഈസി ആയിട്ട് ലെജൻഡ് സ്കോഡ് വെച്ചിട്ടാണ് അടിച്ചത്. ഒരു രക്ഷയില്ല. ലെജൻഡുകൾ ഇങ്ങനെയാണെങ്കിൽ ഐക്കോണിക്കുകളൊക്കെ ഒരു വേറെ ലെവൽ തന്നെയാണ്. നമുക്ക് ഐക്കോണിക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റേറ്റിംഗ് കയറ്റാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ഗെയിം പ്ലേ തന്നെയായിരുന്നു ഇപ്പോൾ നമ്മൾ ലെജൻഡിന് വെച്ചിട്ട് കളിച്ചത്. യെസ്, അപ്പം എന്തായാലും ലെജൻഡുകൾ ഒരു രക്ഷയില്ലാത്ത ലെജൻഡുകളാണ്. അപ്പം എന്തായാലും ഈ ഫുട്ബോള് 2022 വരുമ്പോൾ ഏകദേശം നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഗെയിം പ്ലേ കാര്യങ്ങളും. അതുപോലെ തന്നെ ബസ്സിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര പേരിപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നുണ്ടെന്ന് യാതൊരു അറിവില്ല. യെസ്, കമോൺ, വെയിറ്റിംഗ് ആണ്. ഇത്രയും ലാഗ് അടിപ്പിക്കുകയാണല്ലോ. എന്ത് പറ്റി വെയിറ്റിംഗ് ആണ്. യെസ് ഗായ്സ്, അപ്പം എന്തായാലും നമുക്കൊരു വിന്നാണ് തന്നേക്കണത്. യെസ്, 1354 റേറ്റിങ്ങിലേക്കാണ് കയറിയേക്കണത്. നല്ല റേറ്റിംഗ് ആണ് നമുക്കിപ്പോൾ കിട്ടിയേക്കണത്. സെക്കൻഡ് ഐഡിയ ആണ്. അപ്പം എന്തായാലും അച്ഛന്മാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. സൈനിങ് ഓഫ് സോക്കർ ചലഞ്ച് 2011.